നമസ്കാരം മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നും തന്നെ മണിപ്പൂരിലെ സ്ഥിതി ചർച്ച പോലും ചെയ്യാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മണിപ്പൂരിലെ പുതിയ അക്രമങ്ങളിൽ അഞ്ചു പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ബിഷ്ണുപൂരിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച ആയിരങ്ങളാണ് മണിപ്പൂരിൽ മനുഷ്യ ചങ്ങല ചേർത്തത് മണിപ്പൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ അക്രമത്തിന്റെ ഒരു പുതിയ തരംഗമാണ് പൊട്ടിപ്പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പല ജില്ലകളിലും ഒന്നിലധികം ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സമുദായങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും ആളുകളെ വർഗീയവും വിഭാഗീയതയും കലർന്ന രീതിയിൽ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില സംഭവങ്ങൾ കാരണം അസമിലെ സ്ഥിതിഗതികൾ ക്രമാനുഗതമായി വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരും മാത്രമാണ് നിലവിലെ മണിപ്പൂരിലെ സ്ഥിതിക്ക് ഉത്തരവാദികളായിട്ടുള്ളവർ ഹിമന്ത ബിശ്വ ശർമ്മ തന്റെ മുസ്ലിം ചൂണ്ടയിടൽ പ്രചാരണത്തിലും സ്വദേശികളും പുറത്തു നിന്നുള്ളവരും എന്ന വിഭജനപരമായ വാചാടോപത്തിലും എല്ലാ പരിധികളും ലംഘിക്കുകയും പുറത്തുള്ളവർ എന്ന് വിളിക്കുന്ന മതന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ശർമ്മ ചില വന്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല എന്നതുമാണ് ഇവിടുത്തെ ഒരു സത്യാവസ്ഥ ബോധപൂർവമായ വിഭജന രാഷ്ട്രീയവും പ്രകോപനപരമായ പ്രസംഗങ്ങളും അക്രമത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാ സൃഷ്ടിക്കുന്നതിനും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നതിനും ജനവിഭാഗങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് രണ്ട് ലൈംഗികാതിക്രമ കേസുകൾ കൈകാര്യം ചെയ്ത രീതിയിൽ ഇത് വളരെ വ്യക്തമാണ് ശിവസാഗർ പട്ടണത്തിൽ മാർവാടി ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന രണ്ടുപേർ പതിനേഴുകാരിയായ പെൺകുട്ടിയെ ആക്രമിച്ചത് പുറത്തുള്ളവർക്കെതിരെ ഭീഷണി മുഴക്കുന്ന ചില സംഘടനകളോടുള്ള പൊട്ടിത്തെറിയാണ് ഇവിടെ പ്രകടമാക്കുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെടുന്നതിന് പകരം ഈ കുറ്റകൃത്യത്തിന് മുഴുവൻ മാർവാടി സമൂഹത്തെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയുമാണ് സർക്കാർ ചെയ്യുന്നത് അപ്പർ അസാമിലെ അസാമീസ് ഇതര വ്യവസായികൾക്കെതിരെ ഒരു വലിയ പ്രതിഷേധമായി ഇത് മാറുകയും ഒരു സംസ്ഥാന കാബിനറ്റ് മന്ത്രിയുടെയും പോലീസ് സൂപ്രണ്ടിന്റെയും സാന്നിധ്യത്തിൽ ശിവസാഗർ ടൗണിൽ മുട്ടുകുത്തി മാപ്പ് പറയുകയും ചെയ്തിരുന്നു നാഗോൺ ജില്ലയിൽ മൂന്ന് മുസ്ലിം യുവാക്കൾ ചേർന്ന് പതിനാല് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതാണ് കൂടുതൽ ഗുരുതരമായ മറ്റൊരു സംഭവം സംഭവത്തിനെതിരായ രോഷം കിഴക്കൻ ബംഗാൾ വംശജരായ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുകയും അവരെ മിയാസ് എന്ന് ഈ പറഞ്ഞ മുഖ്യമന്ത്രി അവഹേളിക്കുകയും ചെയ്തിരുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയുള്ള ചില സംഘടനകൾ മിയാസ് അപ്പർ അസം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് ഭീഷണി മുഴക്കി മിയാ സമുദായത്തിലെ നിർമ്മാണ തൊഴിലാളികളെ നിഷ്കരണം മർദ്ദിച്ച സംഭവത്തെ തുടർന്ന് ബംഗാളി സംസാരിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് അസമിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു എന്നതാണ് മറ്റൊരു സാഹചര്യം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിയമസഭയിൽ പറഞ്ഞു താൻ പക്ഷം പിടിക്കുമെന്നും മിയാ മുസ്ലിങ്ങളെ അസാം ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു തന്റെ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലെയും പരാജയം മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി ശർമ്മ മുഴുവൻ മുസ്ലിം ചൂണ്ടയിടൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങി തിരിച്ചു എന്ന് തന്നെ പറയാം ബലാത്സംഗവും അക്രമവും ക്രമാനുഗതമായി വർദ്ധിക്കുന്ന ഭയാനകമായ സംഭവങ്ങളോടെ സംസ്ഥാനത്തെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടു എന്നതിന് പറയാം ആറ് പിന്നോക്ക സമുദായങ്ങൾക്ക് എസ് ടി പദവി നൽകണമെന്ന ആവശ്യത്തിൽ പരിഹാരവുമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് മുതൽ പതിറ്റാണ്ടുകളായി അസമിൽ താമസിക്കുന്ന ഭൂരഹിതർക്ക് ഭൂമി സംരക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ആവശ്യം പൂർണ്ണമായി അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത് വെള്ളപ്പൊക്കത്തിന്റെയും മണ്ണൊലിപ്പിന്റെയും ഭയാനകമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ശരിക്കും വിലപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല തൊഴിലില്ലായ്മയുടെ കണക്കുകൾ ക്രമാനുഗതമായി അവിടെ ഉയർന്നുകൊണ്ടും ഇരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ശർമ്മയും ബി ജെ പി സർക്കാരും വർഗീയ പ്രചാരണത്തിന് ആരംഭം കുറിക്കുന്നത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ മിക്കവാറും എല്ലാ സമുദായങ്ങളിൽപ്പെട്ടവരും ചെയ്തിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങളെ മാത്രമാണ് കുറ്റവാളികളെന്ന് ഇവർ വിളിക്കുന്നത് പ്രളയജിഹാദ് എന്ന പദം പോലും തലസ്ഥാന നഗരിയായ ഗുവാഹത്തിയിലെ കൃത്രിമ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഹിമന്ത ശർമ്മ ഉപയോഗിച്ചിരുന്നു ഭരണഘടനാപരമായ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഹിമന്ത ശർമ്മ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം സ്വീകരിച്ച സത്യപ്രതിജ്ഞ മണിപ്പൂരിലെ സംഭവങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ലംഘിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഭരണഘടനയ്ക്കും നിയമത്തിനും അനുസൃതമായി താൻ എല്ലാത്തരം ആളുകൾക്കും വേണ്ടിയും ദുരുദ്ദേശവേതുമില്ലാതെ ഭയപ്പെടാതെ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യും ഈ ലംഘനമാണ് നിയമസഭയ്ക്ക് പുറത്തും അകത്തും മുഖ്യമന്ത്രി ഉന്നയിച്ചത് രാഷ്ട്രീയവും ഭരണഘടനാപരവുമായ ധാർമ്മികതയെ ചവിട്ടിമെതിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വർഗീയ വിദ്വേഷവും ഭരണഘടനാ ലംഘനവും പ്രോത്സാഹിപ്പിച്ചതിന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പതിനെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അസം ഗവർണറുടെ ഓഫീസ് വഴി രാഷ്ട്രപതിക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചത്